കാർഷിക വൃത്തിക്കൊപ്പം സഹജീവി പരിപാലനത്തിനും സമയം കണ്ടെത്തിയ വീട്ടമ്മയാണ് തൃക്കരിപ്പൂർ ഉദിനൂരിലെ എ വി മാധുരി. ക്ഷീരകർഷക കൂടിയായ മാധുരിയെ തേടി ഇക്കുറി എത്തിയത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുക്ഷേമ അവാർഡാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാർഷിക വൃത്തിക്കൊപ്പം സഹജീവി പരിപാലനത്തിനും സമയം കണ്ടെത്തിയ ഉദിനൂരിലെ എ വി മാധുരിക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുക്ഷേമ അവാർഡ്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാണിയാട്ട് ക്ഷീരസംഘത്തിൽ പ്രതിദിനം 8 മുതൽ 10 ലിറ്റർ വരെ പാലിളക്കുന്ന ക്ഷീരകർഷകയായ മാധുരിക്ക് നിലവിൽ 6 പശുക്കളും 5 ആടുകളുമുണ്ട്. 25 കോഴികൾ, 4 താറാവുകൾ, 100-ലേറെ മത്സ്യങ്ങളടങ്ങിയ മത്സ്യകൃഷി എന്നിവയ്ക്കൊപ്പം 5 നായ്ക്കളെയും 10 പൂച്ചകളെയും കൂടി പരിപാലിക്കുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ തെരുവോരങ്ങളിലെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്ന ശീലമുണ്ടായിരുന്നു ഇവർക്ക്. 2001 പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛന് സുഖമില്ലാതായതോടെ പഠനം മുടങ്ങി. ഇതോടെ കുടുംബത്തിന് ഒരു ജീവിതോപാധി കണ്ടെത്തുന്നതിനായി തീരെ ചെറുപ്രായത്തിൽ തന്നെ ക്ഷീരകർഷകയുടെ വേഷമണിഞ്ഞു. 3 പശുക്കളാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അന്നു മുതൽ ദിവസവും പുലർച്ചെ 4 ഉണർന്ന് പശുക്കളെ പരിപാലിക്കുന്നത് ശീലമായി. രോഗം ബാധിച്ച ഒരു നായയെ വിഷം കൊടുത്ത് കൊല്ലാൻ വച്ചെടുത്തു നിന്നും രക്ഷപ്പെടുത്തിയെടുത്തതോടെയാണ് മാധുരിയുടെ നായ പരിപാലനം ആരംഭിക്കുന്നത്. ഡോളി എന്ന പേരിട്ട പെൺനായ ഇന്നും മാധുരിക്കൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷവും ഗുരുതര രോഗം ബാധിച്ച മറ്റൊരു നായയെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ സമയമൊന്നുമില്ല, പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ല. വീട്ടിലെ കാര്യം അച്ഛനെല്ലാം നോക്കി അങ്ങനെ ജീവിച്ചു. അപ്പം പിന്നെ മൃഗത്തോടുള്ള സ്നേഹം വന്നു. അപ്പം പിന്നെ മൃഗത്തിനെല്ലാം നോക്കി. പിന്നെ കുറച്ചധികം ഈ മൃഗങ്ങൾ പൊതുവെ കഷ്ടപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വലിയ വിഷമാണ്. എന്താ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ കൂട്ടിലിട്ട വച്ചി എന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ ആകാശം നോക്കി ഇരിക്കുന്ന അവരെ കൂട്ടിലിടും. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഒരു തത്തി ഉണ്ടായിരുന്നു, ഞാൻ ഇളക്കി പോയിക്കോട്ടെ വിളിച്ചു. പിന്നെ ഈ വഴി പിന്നെ സ്വന്തം വീടായ പിന്നെ എനിക്ക് നല്ലപോലെ സ്വാതന്ത്ര്യമായി. പിന്നെ വഴി ഒരു നായി ഡോൾ ഇപ്പോൾ എൻ്റെ കൂടി ഉണ്ട്. നന്നായി ഒരുപാട് ആൾക്കാരെല്ലാം ഓടിച്ച് ഇട്ട് അതിനെ കൊല്ലാൻ നിന്നപ്പോൾ എന്നെ ഞാൻ വളർത്തി. അവളാണ് ആദ്യത്തെ എൻ്റെ തുടക്കം. അവൽ, ബിസ്ക്കറ്റ്, പാൽ, ക്യാറ്റ് ഫുഡ്, മത്സ്യം എന്നിങ്ങനെ വളർത്തുമൃഗങ്ങൾക്കായി ദിവസേന ചുരുങ്ങിയത് 400 രൂപയോളം ചെലവഴിക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ സ്നേഹം തനിക്ക് അത്രമേൽ വിലമതിക്കാനാവാത്തതാണെന്ന് മാധുരി പറയുന്നു. നിറഞ്ഞ പിന്തുണയുമായി ഭർത്താവ് സത്യകുമാറും ബിരുദ വിദ്യാർത്ഥിയായ മകൻ രോഹിത്തും ഒപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.